ഇവിടെ ഇപ്പോൾ ഇന്ന് വയനാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുക, ചികിത്സാ സഹായം കൊടുക്കുക ഒക്കെയുള്ള സാധാരണമായ ഭരണപരമായ തീരുമാനങ്ങളാണ്. അതല്ലാതെ ഈ വിഷയത്തെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് മാധവ് ഗാഡ്ഗിൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാൾ, ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുക എന്ന് പറയുന്നത് മാനവരാശിക്ക് തന്നെ വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ട്. അപ്പോൾ ഈ സംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ തന്നെ ഉള്ള ഒരു മെക്കാനിസമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതിന് ശേഷം ആ പറയുന്ന കാര്യത്തിൽ എഫക്റ്റീവായി മുന്നോട്ട് പോക്കില്ല. എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതി ഭരണാധികാരികൾക്ക് ഇരിക്കാൻ കഴിയുമോ? ഇതിലെണ്ണം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റയുടെ ബേസിൽ ആണ് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പൊ എല്ലാ ചർച്ചകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, കാടിലെ എണ്ണം കൂടി, മൃഗങ്ങളുടെ എണ്ണം കൂടി കാടിൽ കൊള്ളുന്നതിനേക്കാൾ കാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടി, അതുകൊണ്ടാണ് എല്ലാം പുറത്തു വരുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാ ചർച്ചകളും നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാറ്. പക്ഷെ ഇതിലൊന്നും എന്റെ അറിവിൽ, എന്റെ പരിമിതമായ അറിവിൽ വേറെ ഡാറ്റകളൊന്നും ഇല്ല. മാധവ് ഗാഡ്ഗിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇമെയിൽ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട് വൈൽഡ് ബോറിന്റെ കള്ളിങ് സമയത്ത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇവിടെ പറയുന്നത് പോലെ ഫോറിൻ രാജ്യങ്ങളിലും ഇതുപോലെ കൺട്രോൾഡ് കള്ളിങ് ഉണ്ട്, അവരതിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പാവങ്ങൾക്ക് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ടെക്നോളജി എല്ലാം ഡെവലപ്പായി, നമ്മൾ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ഡെവലപ്ഡ് ഏരിയയിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയും കേരളവും പോലെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ശിലായുഗത്തിലോട്ട് പോകണം? ഈ വേട്ടയാടല്, വേട്ടയാടിയ മൃഗത്തെ ഭക്ഷിക്കലും അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ എന്തിനാണ് തിരിച്ചൊരു ശിലായുഗത്തിലോട്ട് പോകുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അവിടെ 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 ശ്രീ വിവേക് വിശ്വനാഥ് മാധവ് ഗാഡ്ഗിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വീഡന്റെയും നോർവേയുടെയും എക്സാമ്പിൾ ആണ്. ഇപ്പൊ സ്വീഡനും നോർവേയും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒക്കെ വളരെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് നമുക്കറിയാം ഏറ്റവും നല്ല നിലയിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുള്ള രാജ്യങ്ങൾ. അപ്പൊ ആ രാജ്യങ്ങളിൽ ഈ പറയുന്നത് പോലെ വന്യജീവികളെ തന്നെ, വന്യജീവി അവിടെയും സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, വന്യജീവികളുടെ മാംസം വിപണനം ചെയ്യുന്ന വിധത്തിലുള്ള മോഡൽ അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആ മോഡൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് അനുകരിച്ചുകൂടാ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ വന്യജീവികളെ ആക്രമിച്ച് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള, ഇവിടെ ഇവിടെയുള്ള പോലെ കാട് കയറി ഇതുപോലെ ഹണ്ട് ചെയ്യാനോ ഇവിടെ ചെയ്യുന്ന പോലെ, ഇപ്പോ ഈ ബേലൂർ മക്നയുടെ കാര്യം പറഞ്ഞ പോലെ അതിനെ ഓടിച്ചിട്ട് 10 ദിവസമായിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള നടപടികളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അവിടെ അതിനേതായിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ടായിരിക്കും, അതിന്റെ ഉദ്യോഗസ്ഥർക്ക് അത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. ഇവിടത്തെ പോലെ ആളുകൾ വന്ന് പശുവിനെ ഫോറസ്റ്റിന്റെ ജീപ്പിന്റെ മുകളിൽ കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ SPA നടുറോട്ടിൽ വളഞ്ഞു നിൽക്കുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഈ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇതിൽ മാത്രം പുരോഗമനം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം പുരോഗമനം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എങ്ങനെയാ പുരോഗമനമാണ് നിങ്ങൾ ആലോചിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു പുരോഗമനം, എല്ലാത്തിലും പുരോഗമനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പരിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ശിലായുഗത്തിലുള്ള ഹണ്ടിങ്ങും കാര്യങ്ങളും മാത്രം ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുക.